കുറേ മനുഷ്യന്മാർ നമുക്ക് തന്നത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മൾ കൊടുക്കലാണത് അല്ലേ. എത്രയോ മനുഷ്യന്മാർ നമുക്ക് തന്ന എന്തൊക്കെയോ ഉണ്ട്, അത് കുറച്ച് മനുഷ്യന്മാർക്ക് നമ്മളിങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതിൻ്റെ പേരാണ്. ഇപ്പം നിങ്ങളിങ്ങനെ കാണുന്നത് ആരെയാ? എന്നെയല്ലേ. ഈ മൈക്ക് പിടിച്ച് നിൽക്കുന്ന ആൾ മാത്രമല്ലേ നിങ്ങൾ കാണുന്നുള്ളൂ. ഇയാൾ ഇങ്ങനെ ആവാൻ എത്ര ആൾക്കാർ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? എത്ര മനുഷ്യരാണ് ഇങ്ങനെ ഒരാളെ രൂപപ്പെടുത്തുന്നത്? വെറുതെ ആവുമോ? വെറുതെ നമ്മളാരെങ്കിലും ഇങ്ങനെ ആവുമോ? എത്ര മനുഷ്യർ കൈപിടിച്ചു, എത്ര മനുഷ്യർ താങ്ങും തണലും തലോടലും തണുപ്പുമായി. ഒരു പശുവിൻ്റെ കുട്ടി ജനിച്ചാൽ അപ്പ എഴുന്നേറ്റ് ഓടുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ. ഒരു അമ്മയുടെ കുട്ടി അങ്ങനെ എഴുന്നേറ്റ് ഓടുമോ? ഓടോ? എന്തേ അങ്ങനെ ആക്കിക്കൂടെ ഇരുന്നാ? സൗകര്യം ഇരുന്നില്ലേ? പശുവിൻ്റെ കുട്ടിയെ പോലെ മനുഷ്യൻ്റെ കുട്ടിയെയും ആക്കിക്കൂടെ ഇരുന്നാ? പ്രസവിച്ച ഉടനെ എഴുന്നേറ്റ് ഓടിക്കൂടെ ഇരുന്നോ? എന്തേ അങ്ങനെ ആക്കിയില്ല? പഠിച്ചവന് കഴിയില്ല, അങ്ങനെ വേണമെങ്കിൽ ആക്കിക്കൂടെ ഇരുന്നോ? എന്തേ അങ്ങനെ ആക്കിയില്ല? എന്തേ അങ്ങനെ ആക്കിയില്ല? തൊട്ടടുത്തുള്ള മനുഷ്യൻ്റെ വില എന്താണ് എന്ന് ഈ മനുഷ്യൻ ഓരോ നിമിഷവും അറിയണം. അതിനു വേണ്ടിയാണ് ഒരു ചുവട് വെക്കുന്നുണ്ടെങ്കിൽ എത്രയോ മനുഷ്യർ ആ ചുവടിലേക്ക് നമ്മളെ നടത്തിച്ചതാണ്. ഈ ഓർമ്മ ഉണ്ടാവാനാണ് അല്ലേ. എൻ്റെ കൈ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, എൻ്റെ കയ്യെ ഇങ്ങനെ അനക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, കൈ അനക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെങ്കിലും ഈ കൈ ഉപയോഗപ്പെടണം. എനിക്ക് മാത്രം ഉപയോഗപ്പെട്ടാൽ പോരാ. അതിൻ്റെ പേരാണ് കാരുണ്യം. എൻ്റെ കാലുകൊണ്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ, കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത ഒരൊറ്റ മനുഷ്യനെങ്കിലും ഈ ആയുസ്സിൽ എൻ്റെ കാല് ഉപയോഗപ്പെടണം. അതിൻ്റെ പേരാണ് കാരുണ്യം. നിങ്ങൾ കണ്ടില്ല ഈ അടുത്ത് കാല് രണ്ടും ഇല്ലാത്ത ഒരു കുട്ടിയെ അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടില്ലേ? ഒരു വീഡിയോ കണ്ടിരുന്നില്ല? എന്ത് രസമുള്ള വീഡിയോ ഇരുന്നത്! രണ്ട് കാലുമില്ലാത്തൊരു കുട്ടിയെ എടുത്തുകൊണ്ട് പോകുന്നത് അവൻ്റെ കൂടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ, അപ്പുറത്തും ഇപ്പുറത്തും കൈ വെച്ചിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. നിനക്ക് രണ്ട് കാലുകൾ പോയാൽ, എടാ നിനക്ക് രണ്ട് കാലുകൾ പോയാൽ ഞങ്ങൾ നാലു കാലുകൾ തരാം എന്നാണ് ആ കുട്ടികൾ പറഞ്ഞത്. പോയത് രണ്ട് കാല, കിട്ടിയതോ നാല് കാല. ഈ വാഗ്ദാനത്തിൻ്റെ പേരാണ് കാരുണ്യം. വലിയ വലിയ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ വലിയ മനുഷ്യന്മാരായത്? അവർ ചെറിയ മനുഷ്യന്മാരെ കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ് അല്ലേ. ആരെ നിങ്ങൾ എടുത്തോയിക്കോളൂ? വലിയൊരു വക്കീലുണ്ടായിരുന്നു, നല്ല ശമ്പളമാകുന്ന വക്കീലായിരുന്നു, ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. വലിയൊരു ഓഫീസൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹമാണ് ഒരു നിമിഷം ആലോചിക്കുന്നത് എൻ്റെ നാട്ടുകാരാകെ പ്രയാസത്തിലാണ്, അവർ മർദ്ദിക്കപ്പെടുകയാണ്, ആക്രമിക്കപ്പെടുകയാണ്, നാട് കടത്തപ്പെടുകയാണ്, അവർക്കൊരു നേതാവില്ലാത്തതാണ് അവരുടെ പ്രശ്നം, അവർക്ക് നേതൃത്വം കൊടുക്കാൻ കുറച്ച് ആളുകൾ വേണം എന്ന ചിന്തയിൽ നിന്ന് ദക്ഷിണാഫ്രിക്കയിലെ ഓഫീസൊക്കെ കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് അദ്ദേഹം സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചുപോയി. അങ്ങനെ ഒരാൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കില്ലായിരുന്നു. ആ ആളുടെ പേരെന്താണെന്നറിയോ? മഹാത്മാഗാന്ധി എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. എന്താ അവിടെ പൈസ ഉണ്ടാക്കിയിരുന്നൂടെ ഇരുന്ന? നാട്ടിലേക്ക് വന്നിട്ട് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുടെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിൻ്റെ പേര് ബാലകൃഷ്ണ ഗോഖലെ അല്ലേ, ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോഖലയോട് ചെന്നിട്ട് ചോദിച്ചു, അല്ല ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്കെന്തെങ്കിലും ചെയ്യണം രാജ്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ എന്ത് ചെയ്യണം? ഗോഖലെ പറഞ്ഞു, എടാ നീ ഒന്നും ചെയ്യല്ലേ, ആദ്യം നീ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഈ നാടിന് എന്താണ് വേണ്ടത് എന്ന് നാട്ടിലൂടെ സഞ്ചരിച്ചിട്ട് പഠിക്കണം. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളാണടാ, നീ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ പോയിട്ട് കാണ്. കുടിലുകളിൽ ചെന്ന് കയറൂ, അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ, അവരുടെ വ്യസനങ്ങൾ എന്താണെന്നറിയൂ, അവരുടെ ഭാരം എന്താണ് എന്നറിയൂ. ഗാന്ധി ഇറങ്ങി, നാടായ നാടുകളിലൂടെയെല്ലാം കറങ്ങി, ഗ്രാമങ്ങളിലൂടെയും കുടിലുകളോടിലോ കയറിയിറങ്ങി. ആ നടത്തം തമിഴ്നാട്ടിലെത്തി, മധുരയിലെത്തി. വൈഗാനദിയുടെ തീരത്തുകൂടെ നടന്നു പോകുന്നതിനിടയിൽ വൈഗാനദി കണ്ടപ്പോൾ ഗാന്ധിജിക്ക് ഒരാഗ്രഹം, ഒന്ന് മുങ്ങിക്കുളിക്കണം. നല്ല ചൂടായിരുന്നു, ഏപ്രിൽ മാസമാണ്, ഒന്ന് മുങ്ങിക്കുളിക്കണം. ആ വെള്ളത്തൊപ്പി ഇല്ലേ, ഗാന്ധിത്തൊപ്പി, ഈ ഗാന്ധിത്തൊപ്പിയൊക്കെ വെക്കുന്ന സമയമാണ്.
ആ തൊപ്പി ഇങ്ങനെ അഴിച്ചിട്ട് ഒന്ന് മുഖം കഴുകണം എന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുകയാണ്. പക്ഷേ അപ്പോഴാണ് ആളുകൾ പറഞ്ഞത്, ആ പുഴയിൽ ആരോ കുളിക്കുന്നുണ്ട്, ഒരു സ്ത്രീ കുളിക്കുന്നുണ്ട്, അവർ കയറിയതിന് ശേഷം ഇറങ്ങിയാൽ പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധി പറഞ്ഞു, ഓക്കെ അവർ കയറി വന്നോട്ടെ, അവർ കയറിയതിന് ശേഷം ഇറങ്ങാം. അങ്ങനെ ഗാന്ധിജി അവരെ കാത്തിരിക്കുക. 5 മിനിറ്റായി, 10 മിനിറ്റായി, 20 മിനിറ്റായി, 30 മിനിറ്റായി, അവർ കയറി വരുന്നില്ല. അപ്പോൾ കൂട്ടത്തിലുള്ളൊരു സ്ത്രീയെ അങ്ങോട്ട് പറഞ്ഞു ചോദിച്ചു, ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചെന്നപ്പോൾ എന്താ സംഭവം എന്നറിയോ, ഈ സ്ത്രീയില്ലേ, അവർ ഉടുത്ത വസ്ത്രമില്ലേ, അത് അലക്കിയിട്ടതാ, വേറെ വസ്ത്രമില്ല, അതുകൊണ്ട് വെള്ളത്തിലിങ്ങനെ നിൽക്കുകയാണ്. ഇത് വന്ന് പറഞ്ഞു അദ്ദേഹത്തോട്, ഗാന്ധിജിയോട്. അന്ന് ഗാന്ധിജി ആയിട്ടില്ല, ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയേ ഉള്ളൂ, അഡ്വക്കേറ്റാണ്. ഇത് കേട്ട പാടെ ഗാന്ധിജി എന്താ ചെയ്തതെന്നറിയോ, ഈ മേൽക്കുപ്പായല്ലേ, മേൽക്കുപ്പായ അഴിച്ചിട്ട് ആ സ്ത്രീക്ക് എറിഞ്ഞു കൊടുത്തു. എറിഞ്ഞു കൊടുക്കുക മാത്രമല്ല ചെയ്തത്, ആ നിമിഷം ഒരു കാര്യം തീരുമാനിച്ചു, എൻ്റെ രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാകുന്നത് വരെ ഞാൻ എൻ്റെ മേൽക്കുപ്പായം ധരിക്കുകയില്ല. 1948 ജനുവരി മാസം 30 വൈകുന്നേരം 5:17 78-ാമത്തെ വയസ്സിൽ വെടിയേറ്റു വീഴുമ്പോഴും ആ പാവം ശരീരത്തിൽ മേൽക്കുപ്പായം ഉണ്ടായിരുന്നില്ല. ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ, ഇന്ന് ജീവിച്ചിരിക്കുകയാണെങ്കിലോ ഇന്നും ഉണ്ടാവില്ല. വലിയ വലിയ മനുഷ്യന്മാർ മുഴുവനും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. അതുകൊണ്ടാണ് അവർ വലിയ മനുഷ്യന്മാരായത്. ചെറിയ മനുഷ്യരുടെ ദുഃഖങ്ങളെ, ആ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ ചെന്ന് തൊടുന്ന മനുഷ്യനാണ് വലിയ മനുഷ്യൻ. തുർക്കിയിലൊരു വലിയ എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് അങ്കിൾ ഇദ്രീസ് എന്നാണ്. കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് എഴുതുക. ഇപ്പോൾ 90 വയസ്സായി. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ഈ അടുത്തിറങ്ങിയ ഒരു പുസ്തകമാണ്, കുറച്ചായി, ഒരു 2 വർഷമൊക്കെ ആയി. പുസ്തകത്തിൻ്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറെൻ്റ് കൈൻഡ്, കുറേ സ്നേഹത്തിൻ്റെ കഥകളാണ്. അതിലൊരു സംഭവമുണ്ട്, എല്ലാം സംഭവങ്ങളാണ് കേട്ടോ, കഥകളല്ല. അതിലൊരു സംഭവം എന്താണെന്നറിയോ, ഇറാഖിൽ ബാഗ്ദാദിൽ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് അഭയാർത്ഥികൾക്കുള്ള ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ ഒരു കുട്ടിക്ക് വളരെ അർജൻ്റായിട്ട് രക്തം വേണം. അപ്പോൾ രക്തം കൊടുക്കാൻ വലിയ ആളുകളൊന്നും തയ്യാറാവുന്നില്ല. അവസാനം രക്തം കൊടുക്കാൻ വേണ്ടി വന്നത് അധിക പ്രായമൊന്നായിട്ടില്ലാത്തൊരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാനൊക്കെ തയ്യാറാ, പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. ഇതാണ് പ്രശ്നം. പക്ഷെ ഉമ്മ വേറെ എവിടെയോ ആണ്. അപ്പോൾ ആളുകൾ അവനോട് പല നിലക്കും പറഞ്ഞു, ഉമ്മയെ കാണാൻ നിന്നാലും ഒക്കെ വൈകിപ്പോവും, നമുക്ക് പെട്ടെന്ന് രക്തം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഇവ സമ്മതിക്കില്ല, ഇവന് ഉമ്മയെ കാണണം. അപ്പം അതിൻ്റെ കാരണം പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, എന്താ പ്രശ്നം എന്നറിയോ, അവൻ പറയാണ് ഞാൻ രക്തം കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ ഉമ്മയെ ഒന്ന് കാണണം. അവൻ വിചാരിച്ചത് രക്തം കൊടുത്താൽ മരിക്കുന്നതാണ്. പക്ഷെ അവനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ, അല്ലേ? ഈ കുട്ടിയല്ലേ ശരിക്കും വലിയ മനുഷ്യൻ, അല്ലേ? എന്താ എൻ്റെ പേര്? സുഫിയാൻ സി സക്കീർ. ഇങ്ങനെ പകുത്തു കൊടുക്കുകയാണ്. അവൻ ഈ ലോകത്തേക്ക് വന്നത് മുതലെയാണ്, അല്ലേ? പഠിച്ചവൻ്റെ മുന്നിൽ ഇങ്ങനെ ചെന്ന് നിൽക്കാൻ അവൻ ആത്മധൈര്യത്തിൻ്റെ ഒരു ചരിത്രമുണ്ട്. നമ്മൾ സക്കാത്ത് എന്ന് പറയൂലേ, സക്കാത്ത് പൈസക്ക് മാത്രമൊന്നുമല്ല, നമ്മുടെ സമയത്തിനുണ്ട്, നമ്മുടെ ആരോഗ്യത്തിനുണ്ട്, നമ്മുടെ കാറിനുണ്ട്, നമ്മുടെ ഓട്ടോറിക്ഷയ്ക്കുണ്ട്, നമ്മുടെ ബൈക്കിനുണ്ട് സക്കാത്ത്. ഉള്ളതിൽ നിന്ന് മറ്റൊരാൾക്കുള്ള പങ്ക്. ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു പാവം മനുഷ്യൻ ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ ചെന്ന് നമ്മുടെ വണ്ടി നിർത്തി കൊടുത്തിട്ട് അയാളോട് കയറൂ എന്ന് പറയുന്നതിൻ്റെ പേര് സക്കാത്താണ്. പൈസക്ക് മാത്രമൊന്നുമല്ല, നമ്മൾ കൊടുക്കുന്ന കുഞ്ഞു കുഞ്ഞടയാളങ്ങൾ പോലും നമ്മുടെ സക്കാത്താണ്. ഒരു മോളുടെ കഥയുണ്ട്, അവൾ വലിയൊരു ഷോപ്പിംഗ് മാളിൽ ജോലി ചെയ്യുന്ന കുട്ടിയാണ്.
നിങ്ങൾ കേട്ടതായി ആണെങ്കിൽ എന്നോട് ക്ഷമിക്കൂട്ടോ. ചിലപ്പോൾ നിങ്ങൾ കണ്ടത് വരും, എന്നാലും എന്നോട് ക്ഷമിക്കൂ. വലിയൊരു ഷോപ്പിംഗ് മാളിലുള്ള നമ്മുടെ ഈ KFC ഒക്കെ ഇല്ലേ, ഫ്രൈഡ് ചിക്കൻ്റെ കടകളൊക്കെ ഇല്ലേ, അതേപോലൊരു കടയിലാണ് ഇവിടെ ജോലി ചെയ്യുന്നത്. അപ്പോൾ സാധാരണ വിളി രാവിലെ 6 മണിക്ക് പോയി വൈകിട്ട് 6 മണിക്ക് തിരിച്ചു വരും. ഇതാണ് അവളുടെ ഒരു പാറ്റേൺ. പക്ഷെ ഒരു ദിവസം അവളും അച്ഛനും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. കാരണം ഇവൾക്കൊരു പുതിയ സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്, ഒരാൺകുട്ടിയാണ്. ആ സുഹൃത്തിനെ അച്ഛൻ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് അതിൻ്റെ പേരിൽ അച്ഛനും മോളും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. ആ വഴക്കുണ്ടായ ദിവസം മോള് സാധാരണ എത്തുന്ന സമയത്തൊന്നും വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല. അച്ഛനാകെ ബേജാറായി. അച്ഛൻ അവളെ വിളിച്ചു നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. അച്ഛൻ്റെ സുഹൃത്തുക്കളെ വിളിച്ചിട്ട് അവളെ തിരയുന്നുണ്ട്, കിട്ടുന്നില്ല. അവസാനം അവളുടെ ഈ പുതിയ സുഹൃത്തില്ലേ, അച്ഛനിഷ്ടമില്ലാത്ത ആൾ അവൻ്റെ അടുത്തേക്ക് അച്ഛൻ എത്തുന്നുണ്ട്, എന്നിട്ട് അവനും അച്ഛനും കൂടി തിരയുന്നുണ്ട്. അതാണ് ആ കഥയിൽ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു രംഗം. പക്ഷെ ആളെ കിട്ടുന്നില്ല, എത്ര തിരഞ്ഞിട്ടും കിട്ടുന്നില്ല, ഫോണൊക്കെ ഓഫായിട്ടുണ്ട്. അവസാനമാണ് അവൾ ജോലി ചെയ്യുന്ന ഷോപ്പിംഗ് മാളിലേക്ക് ഈ അച്ഛനും ചങ്ങായിമാരൊക്കെ വന്നത്. അങ്ങനെ അവരവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ നടന്നു വന്ന് അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ആരെയാ തിരയുന്നത്? അവിടുത്തെ സെക്യൂരിറ്റിയാണ്, ആ നീലക്കുപ്പായിട്ട ആളാണ്. അദ്ദേഹത്തോട് ഇവർ പറഞ്ഞു, ഞങ്ങളുടെ മോളെ കാണാനില്ല, രാവിലെ ഇവിടെ വന്നതാണ്, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ? അതെ, ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാ. എന്നാൽ നിങ്ങളുടെ മോളുടെ ഫോട്ടോ ഒന്ന് കാണിച്ചു തരുമോ? അപ്പോൾ അച്ഛനിങ്ങനെ ഫോണിൽ എടുത്തിട്ട് മോളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഈ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, സാറേ ഈ കുട്ടിയെ എനിക്കറിയാമല്ലോ, ഈ മോളെ എനിക്കറിയാം സാറേ, ഇവിടെ നിന്ന് രാവിലെ അങ്ങോട്ട് വന്നിട്ടുണ്ട്, പക്ഷേ വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല. നിങ്ങളവളെ വേറെ എവിടെയും തിരയണ്ട, അവൾ ഇതിനകത്തുണ്ടാവും. ശരിയായിരുന്നു, അതിനകത്തുണ്ടായിരുന്നു. ആ ഫ്രൈഡ് ചിക്കൻ്റെ കടയിലെ ഫ്രീസറിൻ്റെ ഉള്ളിൽ കുടുങ്ങിപ്പോയതാ. -18°C ഐസ് പോലെ കിടക്കുന്നുണ്ട്. എടുത്തോണ്ട് പോയി ആശുപത്രിയിലേക്കാക്കി, അവൾ രക്ഷപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ആശുപത്രിയിലേക്ക് ഒരാൾ ഇങ്ങനെ വരുന്നുണ്ട്, ആരാന്നറിയോ? ആ സെക്യൂരിറ്റി. അയാൾ അച്ഛനോട് വന്നിട്ട് ചോദിച്ചാ, അല്ല സാറേ മോള് രക്ഷപ്പെട്ടില്ലേ? ആ രക്ഷപ്പെട്ടു. ആവൂ സമാധാനം. ഇതൊക്കെ പറഞ്ഞിട്ട് അയാൾ പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ ചോദിച്ചു, അല്ല ചേട്ടാ എനിക്ക് ചേട്ടനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സ്ഥലമല്ലേ ഒരു ഷോപ്പിംഗ് മാള്, അതിൽ നിന്ന് അവിടെ എൻ്റെ മോള് രാവിലെ വന്നിട്ട് വൈകിട്ട് തിരിച്ചു പോയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? അപ്പം ഇയാളിങ്ങനെ അച്ഛനോട് പറഞ്ഞു, ശരിയാണ് സാറേ, ആയിരക്കണക്കിന് ആളുകൾ വന്നു പോണ സ്ഥലമാ, ശരിയാ, പക്ഷെ നിങ്ങളുടെ മോളില്ലേ അതൊരു വല്ലാത്ത മോളാണ്. രാവിലെ വരുമ്പോഴും വൈകിട്ട് തിരിച്ചു പോകുമ്പോഴും ഞാൻ എത്ര ദൂരെയാണെങ്കിലും അവൾ എന്നെ നോക്കിയിട്ട് ഒന്ന് കൈവീശും. അവളെനിക്ക് മറക്കാൻ പറ്റില്ല സാർ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അദ്ദേഹം അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളുടെ മോളുടെ പേരെന്തായിരുന്നു? ആത്മാഭിമാനത്തോടെ ആ അച്ഛൻ പറഞ്ഞു, ഹെലൻ. ഹെലൻ എന്നാണ് മോളുടെ പേര്. ഹെലൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് ശരിക്കും. സുഫിയാൻ സി സക്കീർ. ആ സക്കീർ എന്ന വാപ്പയ്ക്ക് ആത്മാഭിമാനത്തോടെ പറയാം, എൻ്റെ മോൻ്റെ പേര് സുഫിയാനാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് കൊടുക്കാവുന്ന ഏറ്റവും ഭംഗിയുള്ള ഈടുവയ്പ്പ്, ഈ ലോകത്തിന് സമ്മാനിക്കാവുന്ന ഏറ്റവും വലിയ ഈടുവയ്പ്പ് കാരുണ്യമാണ്. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ഒരിക്കൽ ഉംറയ്ക്ക് പോയി. അപ്പോൾ കഅബയിൽ, മക്കയിലെ കഅബയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമുണ്ട്. നമ്മളവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട്, കൈ അവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ നെഞ്ച് അതിനോട് ഇങ്ങനെ തട്ടിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന സ്വീകരിക്കപ്പെടും, അങ്ങനെ ഒരു സ്ഥലമുണ്ട് അല്ലേ. ഈ കഅബയുടെ വാതിലിനും അജറുൽ അസ്വദിനും ഇടയിലുള്ളൊരു ചെറിയ സ്ഥലമല്ലേ ആ സ്ഥലം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അവിടെ അങ്ങനെ പ്രാർത്ഥിച്ചാൽ സ്വീകരിക്കപ്പെടുന്നു. അപ്പം ഞങ്ങൾക്കതിനുള്ള ചാൻസ് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ സുഹൃത്തും പ്രാർത്ഥിച്ചു. സുഹൃത്ത് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താ പ്രാർത്ഥിച്ചത്? അവൻ എന്നോട് പറഞ്ഞൊരു മറുപടിയുണ്ട്. 13 കൊല്ലമായി ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ എൻ്റെ 3 കുട്ടികൾക്കും വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്, എൻ്റെ 3 കുഞ്ഞുങ്ങളും ഈ സമൂഹത്തിന് ഉപകാരപ്പെടണമേ എന്ന്.
എനിക്ക് ഉപകാരപ്പെടണമേ എന്നല്ല, ഈ സമൂഹത്തിന് ഉപകാരപ്പെടണവരാ, ഈ സമൂഹത്തിന് ആവശ്യമുള്ളവരാകണമേ. എന്ത് പ്രാർത്ഥനയല്ലേ! ബാക്കിയാക്കാവുന്ന ഏറ്റവും മനോഹരമായ കാര്യം കാരുണ്യമാണ്. കാരുണ്യം എന്ന് പറഞ്ഞാൽ മനസ്സ് വലുതാകലാണ്. മനുഷ്യനെ സ്വീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്വയം വികസിക്കുന്നതിൻ്റെ പേരാണ്. മനുഷ്യൻ്റെ സങ്കടങ്ങളെ ഇങ്ങനെ തിരിച്ചറിയലാണ്. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ചില ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. തടിയുള്ള ഒരാളോട് തടിയെക്കുറിച്ച് ചോദിക്കരുത്. മക്കളില്ലാത്ത ഒരാളോട് മക്കളെക്കുറിച്ച് ചോദിക്കരുത്. വീട് പണി പൂർത്തിയാകാത്ത ഒരാളോട് വീട് പണിയെക്കുറിച്ച് ചോദിക്കരുത്. ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളോട് അതിനെക്കുറിച്ച് സങ്കടപ്പെടുന്നത് ചോദിക്കരുത്. അല്ലെങ്കിൽ ഈ സങ്കടങ്ങളിൽ ഇങ്ങനെ മുങ്ങി നിൽക്കുന്ന മനുഷ്യരുടെ പേരാണ് അവർ, പ്രവാസികൾ. അവർ നല്ല വസ്ത്രം ഇടുകയും നല്ല പെർഫ്യൂം അടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ കാലിങ്ങനെ ഈ നാട്ടിൽ നിന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ ഏത് നിമിഷവും മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെടേണ്ടതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഓർമ്മകളും പേരി നടക്കുന്ന കുറച്ച് ശരീരങ്ങളാണ്, പാവങ്ങളാണ്. ആർക്കൊക്കെയോ വേണ്ടി ഇങ്ങനെ കത്തി 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 ചെറിയൊരു കാറ്റ് വരുമ്പോഴേക്ക് കെട്ടുപോകുന്ന മനുഷ്യന്മാർ. നടന്നും നടൻ നേരെ തളർന്നും തളർന്നു തെല്ലിരുന്നിളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു. ഒ എൻ വിയുടെ പഴയൊരു കവിതയാണ്, പക്ഷെ ഇത് പ്രവാസികളെ കുറിച്ച് വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നടന്നും നടൻ നേരെ തളർന്നും തളർന്നു തെല്ലിരുന്ന് ഇളവേൽക്കവേ ഒരു കൊച്ചു സ്വപ്നം നുണഞ്ഞു. എന്തോ തേടി, തേടാതെ എന്തോ നേടി, നേടാതെ എന്തോ കണ്ടു, കാണാതെ എന്തോ പാടി, പാടാതെ നടന്നു പോകും ഈ യാത്ര എനിക്കിഷ്ടം. സുഭാഷ് ചന്ദ്രൻ എന്നൊരു എഴുത്തുകാരനുണ്ട് മലയാളത്തിൽ, വളരെ പ്രതിഭയുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ 50 വയസ്സായി. 50 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട 50 ആളുകളെ കുറിച്ച് എഴുതിയൊരു പുസ്തകമുണ്ട്. അതിൽ ആദ്യത്തേത് അച്ഛനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ പേര് എന്താ കേട്ടില്ലേ, എന്താണ്? സുഭാഷ് ചന്ദ്രൻ. ശരിക്കും അദ്ദേഹത്തിൻ്റെ അച്ഛനിട്ട പേര് സുരേഷ് കുമാർ എന്നായിരുന്നു. അങ്ങനെ 1-ാം ക്ലാസ്സിൽ ചേർക്കാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സുരേഷ് കുമാർ വേണ്ട, എനിക്ക് സുഭാഷ് ചന്ദ്ര ബോസ് മതി. അച്ഛൻ വീടിൻ്റെ പൂമുഖത്ത് കുറേ ചിത്രങ്ങൾ തൂക്കിയിട്ടിട്ടുണ്ട്. അതിൽ കാണാൻ നല്ല മുഞ്ചുള്ള ഒരാളുണ്ട്, പട്ടാളത്തിൻ്റെ കുപ്പായൊക്കെ ഇട്ട ആള്. അയാളുടെ പേര് ഇവനറിയാം, സുഭാഷ് ചന്ദ്ര ബോസ്. അതുകൊണ്ട് ആ പേര് മതി എന്ന്. അപ്പം മാഷ് പറഞ്ഞു, സുഭാഷ് ചന്ദ്രൻ മതി, ബോസ് നീ വലിയ ആളായിട്ട് ആയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കിട്ടിയ പേരാണ്, ചോദിച്ചു വാങ്ങിയ പേരാണ് സുഭാഷ്. അതിൽ അച്ഛനെ കുറിച്ച് പറയുന്നൊരു സംഭവമുണ്ട്. എന്താണെന്നറിയോ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു അലൂമിനിയം കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനി കുട്ടികൾക്ക് എന്തായിരിക്കും? അച്ഛൻ്റെ കമ്പനി ആയിരിക്കും അല്ലേ. അച്ഛൻ ജോലി ചെയ്യുന്ന ഓഫീസ് കുട്ടികൾക്ക് അച്ഛൻ്റെ ഓഫീസായിരുന്നു. ഉമ്മ ജോലി ചെയ്യുന്ന സ്കൂൾ ഉമ്മാൻ്റെ സ്കൂളായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ ഓഫീസ് കാണാൻ ഈ കുട്ടിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, 6 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇവന് അച്ഛൻ്റെ ഓഫീസ് ഇതുവരെ കണ്ടിട്ടില്ല, കമ്പനി, അച്ഛൻ്റെ കമ്പനി. അപ്പോൾ ഒരു ദിവസം അവൻ്റെ ചേട്ടൻ്റെ പേര് കൃഷ്ണപിള്ള എന്നാണ്. അച്ഛൻ ഭയങ്കര സഖാവായിരുന്നു, അങ്ങനെ കൃഷ്ണപിള്ളയുടെ പേരിട്ടതാണ് മകന്, കൃഷ്ണപിള്ള. ഈ കൃഷ്ണൻ വന്നിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു, നിനക്ക് അച്ഛൻ്റെ കമ്പനി കാണണോ? ആ, അച്ഛൻ്റെ കമ്പനി കാണണോ, എന്നാൽ ഞാൻ നിന്നെ സൈക്കിളിൽ കൊണ്ടുപോകാം. പക്ഷേ സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ 50 പൈസ വേണം, നീ അമ്മയുടെ കയ്യിൽ നിന്ന് 50 പൈസ ഒപ്പിച്ച് തന്നാൽ നിന്നെ കൊണ്ടുപോകും. അങ്ങനെ ആ പൈസയ്ക്ക് ഒപ്പിച്ച് ഇവർ സൈക്കിളിൽ അച്ഛൻ്റെ കമ്പനി കാണാൻ പോയി. അച്ഛൻ്റെ കമ്പനിയിൽ ചെന്നപ്പോൾ എല്ലാവരും പച്ചയും പച്ചയുമാണ് വസ്ത്രം, അതും അഴുക്കിലിങ്ങനെ മുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ഈ കുട്ടി അവരെ ഒന്നും തിരയുന്നേ ഇല്ല, കാരണം ഇവൻ്റെ അച്ഛൻ പച്ചയും പച്ചയും ഇടുന്ന ആളല്ല. ഇവൻ്റെ അച്ഛൻ എല്ലാ ദിവസവും രാവിലെ ഇറങ്ങുമ്പോഴും വൈകിട്ട് തിരിച്ചു വരുമ്പോഴും വെള്ളയും വെള്ളയുമാണ് എടുക്കുക, ഇതേപോലെ വെള്ളയും വെള്ളയുമാണ്. അതുകൊണ്ട് വെള്ളയും വെള്ളയും ധരിച്ച, ഉടുപ്പ് ഉടുത്ത അച്ഛനെയാണ് അവനിങ്ങനെ തിരയുന്നത്. പക്ഷെ അച്ഛനെ കാണുന്നില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് അവനെ ഇങ്ങനെ തലോടി. അവൻ പറയുകയാണ്, ആ തലോടിയ വിരലുകളിൽ ഒരു വിരൽ മുറിഞ്ഞു പോയതാണ്. നോക്കിയപ്പോൾ അച്ഛൻ കമ്പനിയിൽ കുടുങ്ങിയിട്ട്, കമ്പനിയിലെ മെഷീനിൽ കുടുങ്ങിയിട്ട് അച്ഛൻ്റെ ഒരു വിരൽ ഈ കുട്ടി ജനിച്ച നാൾ മുതലേ കണ്ടിട്ടില്ല. അച്ഛൻ്റെ വിരൽ മുറിഞ്ഞു പോയതാ.
മുറിഞ്ഞ വിരലുള്ള ഒരു കൈത്തലം എന്നെ വന്നിങ്ങനെ തലോടി നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ വെള്ളയും വെള്ളയുമല്ല പച്ചയും പച്ചയും. അച്ഛൻ്റെ വസ്ത്രം കണ്ടിട്ട്, അച്ഛനിങ്ങനെ അഴുക്കിൽ മുങ്ങി നിൽക്കുന്നത് കണ്ടിട്ട്, അത്രയേറെ ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാതെ പോകുന്ന അച്ഛനെ കണ്ട് കണ്ണ് നനഞ്ഞ് ആ കുട്ടി അവിടെ ഇങ്ങനെ നിന്ന നിമിഷത്തെക്കുറിച്ച് ആ കുട്ടി എഴുതുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ശരിക്കും വന്നത് ആരാന്നറിയോ? പ്രവാസികളാണ്. കാരണം നാട്ടിലേക്ക് വരുമ്പോഴും നമ്മളവരെ കാണുന്നുണ്ട്, നാട്ടിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും കാണുന്നുണ്ട്. ശരിക്കും ഇതാണോ അവർ? ആണോ? ആ കമ്പനിയിൽ ഇങ്ങനെ വീർത്ത് കുളിച്ചു നിൽക്കുന്ന മനുഷ്യരാണ്, ആരെയൊക്കെയോ പേടിക്കുന്ന മനുഷ്യരാണ്. അതാണ് ഈ കുട്ടി അച്ഛനോട് അലൂമിനിയത്തിൻ്റെ പൊടി തരുമെന്ന് ചോദിച്ചു. അച്ഛനിടക്ക് കൊണ്ടുവന്ന് കൊടുക്കും, അലൂമിനിയത്തിൻ്റെ പൊടി തരുമെന്ന് ചോദിച്ചപ്പോൾ ഈ അച്ഛൻ കുട്ടിയോട് പറയാ, മിണ്ടരുത്, മിണ്ടല്ലേ, മിണ്ടല്ലേ. കാരണം അച്ഛൻ ആരെയോ പേടിക്കുന്നുണ്ട്, ആരെയോ പേടിക്കുന്ന ഒരച്ഛൻ, ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തിരിച്ചറിയപ്പെടാൻ കഴിയാതെ പോകുന്നൊരച്ഛൻ, വീട്ടിൽ നിന്ന് വരുന്ന വസ്ത്രത്തിലല്ലാതെ ചെളിയിൽ കുളിച്ചു നിൽക്കുന്നൊരച്ഛൻ. ആ അച്ഛനെ കണ്ടപ്പോൾ ഈ കുട്ടിക്ക് സങ്കടമായി. നമ്മുടെ പ്രവാസികൾ അങ്ങനെ ഉണ്ടാക്കുന്ന പൈസയിൽ നിന്നാണ് ഈ നാടിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവരോടുള്ള എല്ലാ ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട്, എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.